മതിലകം ഗ്രാമപഞ്ചായത്തിന്റെയും കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ പരിപാടിയുടെ ഭാഗമായി രോഗി ബന്ധു സംഗമം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. രോഗി ബന്ധു സംഘം രോഗികളായിട്ട് എനിക്ക് ആരെയും കാണാനായിട്ടൂടെ സാധിക്കണില്ല കേട്ടാ. കാരണം നമ്മളിപ്പോ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് മറ്റുള്ളവർക്കൊക്കെ പോകുമ്പോ ഒരുപാട് വേദന കൊണ്ട് പുളഞ്ഞ് അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റാത്തവരെയാണ് നമുക്ക് രോഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. കാരണം ക്യാൻസറും മറ്റുള്ള അസുഖങ്ങളും വൃക്ക അതുപോലുള്ളതൊക്കെ നിങ്ങളെയൊക്കെ നമുക്ക് നമ്മളെ പോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. കാലുവേദന അതിലുള്ള രോഗങ്ങളില്ലാന്നല്ലേട്ട പറയുന്നത് ഞാൻ പറയണത്. എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആളുകളും ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗികൾ എന്ന് പറയാനായിട്ട്, എന്നാലും പാലിയേറ്റീവ് രോഗികളാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരു ഫണ്ടും അതിൽ പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പാലിയേറ്റീവ് നടത്തി വരുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി മഞ്ജിത് കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹിത രതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ, കേരള പ്രവാസി സംഘം കൂളിമുട്ടം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ടി എൻ നജീബ്, സെക്രട്ടറി കെ സി ഗിരീഷ്, മതിലകം പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹരികുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.